ഓസ്കാർ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക, മലയാളിക്ക് അവിടെ വരെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് വെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം അല്ല. ഓസ്കാർ കിട്ടിയനെ അതെന്ത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മള് അതിന്റെ ഒരു പ്രോസസ്സിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല, എനിക്കും ഉണ്ടായിരുന്നില്ല, ആർക്കും ഉണ്ടായിരുന്നില്ല. ഓസ്കാർ നമ്മുടെ പടത്തിൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്ത പടങ്ങൾ എന്ന് പറഞ്ഞാൽ 88 രാജ്യങ്ങൾ എന്നുള്ള ഇതാണ്. അപ്പൊ അതില് പ്രെഡിക്ഷൻ ലിസ്റ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. നമ്മൾ ജൂൺ ജൂലൈ മാസത്തിലേക്ക് അവിടുത്തെ മാഗസീനിലൊക്കെ ഇന്ന 15 സിനിമകളായിരിക്കും ഫൈനൽ 15 വരാൻ പോകുന്ന രീതിയിൽ ഓൾറെഡി ലിസ്റ്റ് വന്നതിന് ശേഷമാണ് നമ്മുടെ സിനിമ സെലക്ട് ചെയ്ത പോലെ ഇവിടുന്ന്. നമ്മുടെ സിനിമയ്ക്ക് നെറ്റ്ഫ്ലിക്സ് പോലെ ഒരു മീഡിയ ഉണ്ടായിരുന്നില്ല. അതായത് സോണിലേവ് ആയിരുന്നു നമ്മളോട്, അവിടെ സോണിലേവ് ഇല്ല, അമേരിക്കയിൽ സോണിലേവ് സാധനമില്ല, തിയേറ്റർ റിലീസ് ഉണ്ടായില്ല. നമ്മളവിടെ അവിടെ മെയ് മാസത്തിൽ ഇറങ്ങി, മലയാളികൾ മാത്രം കണ്ടു, അതല്ലാതെ ഒരു US ഓഡിയൻസ് കണ്ടില്ല. അപ്പം ഡിസ്ട്രിബ്യൂട്ടർ ഇല്ലായിരുന്നു നമുക്ക് അവിടെ കൃത്യമായിട്ട്. ബാക്കി എല്ലാ സിനിമകളെന്ന് പറഞ്ഞാൽ ഈ ഫൈനൽ 15 എല്ലാ സിനിമകളും ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ടുള്ള ആയിട്ടുള്ള, മിക്കവാറും കാൻസ് ഫെസ്റ്റിവൽ പോയിട്ടുള്ള ഇതാണ്, വേറെ ഫെസ്റ്റിവൽസൊക്കെ പോയിട്ടുള്ള. അപ്പം ഇവരെ എല്ലാ പടത്തിൻ്റെ പേര് ജൂറി മെമ്പേഴ്സ് എല്ലാവർക്കും അറിയാം. ഈ പടം അവർ അവർ കണ്ടിട്ടുണ്ട് അവിടെ വെച്ചിട്ട്. ഇത് കൂടാതെ തിയേറ്റർ റിലീസ് ചെയ്ത പടങ്ങളാണ് അവിടെ എല്ലാം, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് പോലുള്ള വലിയ ഇതിലുള്ള പടങ്ങളാണ്. ഇതൊക്കെ അവിടുത്തെ മീഡിയക്കാർ കണ്ട പടങ്ങളാണ്. അപ്പൊ അവരെ അതിനെക്കുറിച്ച് ഒക്കെ വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അതിനെ കുറിച്ച് എല്ലാവരും വായിച്ചിട്ടുണ്ട്. നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ 1st ഞാൻ അവിടെ എത്തുന്നത്. 8th ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായത്, കാരണം അവിടെ ഉള്ളമാരൊന്നും പറഞ്ഞതരില്ല, നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. 8th മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 14th വരെ ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തു. എന്നിട്ടാണ് നമ്മുടെ സിനിമ ഈ ഇതിൽ മത്സരിക്കുന്നുണ്ടെന്ന് പോലും കുറച്ചാൾക്കാരെങ്കിലും മനസ്സിലായത്. എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു, എൻ്റെ ഒരു ഭാഗ്യം വെച്ചിട്ട് ചിലപ്പോൾ ഞാൻ 15 കയറിയേക്കാം. 15 കയറിയാൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടിയാണ്. കാരണം 15 കയറി കഴിഞ്ഞാൽ പറയാം ഇവര് എല്ലാ സിനിമയും കാണും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 88 അവരൊരു 7 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. 10 സിനിമ 12 സിനിമയായിട്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചു. അതിൽ ഒരു ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞ ഒരു 800 പേര് ഒക്കെ ഉണ്ടാവും. അല്ല, മൊത്തം 800 പേരാണ് ഈ ഇന്റർനാഷണൽ കാറ്റഗറിയിൽ ഊട്ടിയുണ്ടത്. 100 ഒരു ഗ്രൂപ്പിലുണ്ടാവും. ഈ 100 ആ ഗ്രൂപ്പിലെ 15 അല്ലെങ്കിൽ 12 കണ്ടാൽ മാത്രമാണ് അവർക്ക് വോട്ടിംഗ് പവർ ഉള്ളൂ. അപ്പൊ ആരും അതിരുന്ന് കാണില്ല, കുത്തിയിരുന്ന എല്ലാ സിനിമയൊന്നും കാണില്ല. അപ്പൊ അവരെന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പരസ്യത്തിൽ കണ്ടിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള സിനിമകളൊക്കെ ഓൾറെഡി അവർ ടിക്കറ്റ് കയറ്റി വിടും. അല്ലാതെ നമ്മുടെ സിനിമ കാണാനായിട്ടുള്ള ഭാഗ്യം വായിക്കുന്നത് നമ്മുടെ സിനിമ ആരും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എനിക്ക് ഉറപ്പാണ്. ടെക്നിക്കൽ പ്രശ്നങ്ങൾ കൊണ്ട് ഇത് കുറച്ച് നേരത്തെ, നമ്മളൊരു ജൂൺ ജൂലൈയിലൊക്കെ നമ്മൾ അവിടെ എത്തിയിരുന്നെങ്കിൽ, ഞാൻ പറയണം ഇപ്പോഴും പറയണം, ഒരു ബുദ്ധിയുള്ള ഒരു മലയാളി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു ഓസ്കാർ കിട്ടാനുള്ള എല്ലാ വഴിയും. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, അടുത്ത വർഷം ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആരാണോ അവൻ്റെ ഞാൻ പോയി പറഞ്ഞു തുടങ്ങി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കിട്ടുന്ന ഉറപ്പാണ്. പക്ഷെ നേരത്തെ തുടങ്ങണം, ഒരു മെയ് ജൂൺ ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന പരിപാടി ഉള്ളൂ ഓസ്കാർ. ഞാൻ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത പണിയും പ്ലസ് ഭാഗ്യം കൂടി കാരണം സമയത്ത് 15 കയറി. 15 കയറിയാൽ പിന്നെ നമുക്ക് 15 പടങ്ങൾ ഉണ്ടാവുള്ളൂ മൊത്തം. അപ്പൊ ഈ പടങ്ങൾ എല്ലാവരും കാണും കുത്തിയിരുന്നു. അതിൽ നിന്നും 5 കയറാൻ വലിയ പാടില്ല. അതിൽ നിന്ന് 5 കയറിയിരുന്നെങ്കിൽ പിന്നെ അവിടെ ചെന്ന് പരമാവധി പണിയെടുത്ത് എങ്ങനെയെങ്കിലും ഓസ്കാരം വെച്ചിട്ട് ഞാൻ വരുള്ളായിരുന്നു. പക്ഷെ ദൈവം നമ്മുടെ കൂടെ നിന്നില്ല എല്ലാ കാര്യത്തിലും. സാരമില്ല, നമ്മള് എല്ലാരും പൊട്ടും പൊട്ടും എന്ന് പറഞ്ഞൊരു സിനിമ ഇവിടെ വരെ എത്തിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തത് ജൂഡാണ്. അതൊരിക്കലും ഇനി മാറില്ലല്ലോ, ചരിത്രത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞൊരു സ്റ്റെപ്പ് എടുത്തത് ജൂഡാണ്.